ഹലോ, ഞാൻ ജോൺസൺ കുര്യൻ, കുടിലിൽ ഫ്ലവർ മിൽ ആൻഡ് സ്പൈസസ്. ലോകം മുഴുവൻ കൊറോണ വൈറസിനെതിരായുള്ള ഒരു സമരത്തിലാണ്. നമ്മൾ അതിജീവിക്കും, അതിലൊരു സംശയവും വേണ്ട. നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ എന്തു പറയുന്നുവോ അത് നമ്മൾ അനുസരിക്കുക. ഇവിടെയൊന്നും രാഷ്ട്രീയം നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അവരെന്ത് പറഞ്ഞാലും അതിനെ കുറ്റം പറയുക എന്നുള്ളത് മാറ്റിവെച്ച് അവരെന്ത് പറയുന്നുവോ അതനുസരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷേ ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് അത് മറ്റൊന്നുമല്ല. ഇവിടെ 2 ദിവസങ്ങളായിട്ട് ഇവിടെയെന്നല്ല, ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്ന എല്ലാ കടകളിലും 2 ദിവസങ്ങളായി വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. അതിനവർ പറയുന്ന ഒരു കാരണമെന്ന് പറയുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ ക്ഷാമം വരുമെന്നാണ്, ഭക്ഷ്യ വസ്തുക്കളിൽ. അത് ശരിക്കും പറഞ്ഞാൽ തെറ്റായ ഒരു ധാരണയാണ്. നമ്മുടെ മന്ത്രി തന്നെ ഇന്ന് പറഞ്ഞിട്ടുണ്ട്, ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷ്യ വസ്തുക്കൾ നമ്മൾ ശേഖരിച്ചിട്ടുണ്ട്, ഒരു കാര്യത്തിലും ഒന്നിനും പേടി വേണ്ട എന്ന്. പക്ഷേ ഇന്ന് പല കടകളിലും വരുന്ന ഇവിടെയും മറ്റു പല കടകളിലും ആളുകൾ ചെന്നിട്ട് 3 മാസത്തേക്കും 4 മാസത്തേക്കുമുള്ള ഭക്ഷ്യ വസ്തുക്കൾ ഒരുമിച്ച് വാങ്ങിക്കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. നമ്മളങ്ങനെ വാങ്ങിക്കൂട്ടിയത് കൊണ്ട് എന്തെങ്കിലും നേട്ടമുണ്ടാകുമെന്ന് എനിക്ക് വ്യക്തിപരമായി തോന്നുന്നില്ല. കാരണം നമ്മൾ മരിക്കുന്നവടം വരെയുള്ള സാധനങ്ങൾ എന്തായാലും നമുക്ക് ഒരുമിച്ച് വാങ്ങാൻ സാധിക്കത്തില്ല. അപ്പം നമ്മൾ 1 മാസത്തേക്കുള്ള സാധനം വാങ്ങിക്കുക. എന്തിനാണ് 2-3 മാസത്തേക്കുള്ള സാധനങ്ങൾ ഒരുമിച്ച് വാങ്ങി വേസ്റ്റ് ആക്കുന്നത്? കാരണം ബാക്കിയുള്ളവർ, ചിലവരുടെ കയ്യിലൊന്നും പണമില്ല, അവർ ചിലവർ പണം ഉണ്ടാക്കി ഈ സ്ഥാപനങ്ങളിൽ വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ ഉൽപ്പന്നങ്ങൾ കടക്കാർക്ക് സ്റ്റോക്ക് ഇല്ലാതാകുന്നു. അവർ പറയുന്നത് ഒരുപാട് ആളുകൾ വന്ന് അവർക്ക് വേണ്ടതിൽ അധികം സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് പോകുക പോയി എന്നാണ് പറയുന്നത്. എന്തിനാണ് അങ്ങനെ പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. അത് നമ്മുടെ വെറും ഒരു ഭയമാണ്. നമ്മൾ ഇതിനും വലിയ പകർച്ചവ്യാധികൾ ഒക്കെ നേരിട്ട് അതിനെ തടഞ്ഞു നിർത്തിയവരാണ്. ആവശ്യമില്ലാത്ത വ്യാകുലതകൾ നമുക്ക് നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റാം. എല്ലാവരും മേടിക്കട്ടെ എന്ന് നമുക്ക് ചിന്തിക്കാം. ഇപ്പം നമ്മുടെയിൽ ഒരാളുടെ പണം ഉള്ളതുപോലെ എല്ലാവരുടെയിലും അത് കാണണമെന്നില്ല. ഇന്നിപ്പം ഇവിടെ തന്നെയാണേലും 10 കിലോ 5 കിലോ മുളക് പൊടിയൊക്കെയാണ് മേടിച്ചുകൊണ്ട് പോകുന്നത്. ഒരു വീട്ടിന് ഒരു കൂടി വന്നാൽ ഒരു മാസം ഒരു 2 കിലോയിൽ താഴെയൊക്കെ ഉള്ളൂ മുളക് പൊടിക്കും മല്ലിപ്പൊടിക്കും മഞ്ഞൾപ്പൊടിക്കൊക്കെ ആവശ്യമുള്ളൂ. ഇതിപ്പം 5, 6, 8 കിലോയൊക്കെ മേടിച്ചുകൊണ്ട് പോയിട്ട് എന്തെങ്കിലും യൂസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പം നമുക്കിതിൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ അതിജീവിക്കും. നമ്മുടെ സർക്കാരുകൾ പറയുന്നത് എന്തായാലും അത് നമ്മൾ അംഗീകരിക്കുക, അനുസരിക്കുക, നമ്മൾ അതിജീവിക്കുക തന്നെ ചെയ്യും. അപ്പോൾ അങ്ങനെയാട്ടെ.